Namaskaram, and Dr. Anil Swagadam, Be Positive Knowledge Kabileke. Pudia e video and share the chain of the Kerala Public Service Commission Day, etum with a notification and Serichula, Uru, Jolie Urivala Kutula information on Kerala Sarkar and Kailula, Vivida, Company Gala, Board the Gala, Avdanga Lokan Levilula, Junior Assistant, Cashier, Asst.Gr Grade and Clerk, Senior Assistant, Udalaya Postal Lake, Niamanathrivendi Kerala Public Service Commission Day, etum with a notification for Tarangirino. പ്രത്യേകിച്ച് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ, ഫൈനാൻഷ്യൽ എന്റർപ്രൈസസ്, കേരള വാട്ടർ അതോറിറ്റി, കെൽട്രോൺ, കേരള ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ കുറെ അധികം സ്ഥാപനങ്ങളിലേക്ക് ഉള്ള പോസ്റ്റുകളിലേക്കാണ് നിയമനം എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇതിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. 2022 March 30 വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പൊ അത് പരമാവധി ഇതിന് വേണ്ട അടിസ്ഥാന യോഗ്യത എന്നുള്ള ഡിഗ്രി ഉള്ളതാണ്. അപ്പൊ ഏതെങ്കിലും വിഷയത്തിൽ ബി എ, ബി എസ് സി, ബി കോം ഒക്കെ പാസ്സായവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പം നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ കരിയർ സംബന്ധമായ പുതിയ പുതിയ കോഴ്സ് സംബന്ധമായ ഇൻഫർമേഷൻസ് ഒക്കെ പബ്ലിഷ് ഒക്കെ ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഉള്ള ബെൽ ബട്ടണിൽ ഓളിനും കൂടി എനേബിൾ ചെയ്തേക്കുക. കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ. നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നോക്കാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ 2022 ഗസറ്റിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനാണിത്. ഇതിൽ അപേക്ഷിക്കേണ്ട അവസാന തീയതി 2022 March 30 ആണെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഈ പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ 26/2022 ആണ് എന്ന കാര്യം ഓർക്കുക. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് ആദ്യം അപേക്ഷിക്കുകയാണെങ്കിൽ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. അതിനുശേഷം വേണം നിങ്ങൾ അപേക്ഷിക്കാനുള്ള കാര്യം പിന്നീട് പറയാം. അപ്പം ഈ പോസ്റ്റുകളുള്ള ഫോയംസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ എന്റർപ്രൈസസ് KSFE, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, കെൽട്രോൺ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, മലബാർ സിമെന്റ്സ് ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ്, ട്രാവൻകൂ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡ്, കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ഡെവലപ്മെന്റ് അതോറിറ്റീസ് ഇൻ കേരള, കെൽട്രോൺ കോംപ്ലക്സ് കമ്പോണന്റ് കോംപ്ലക്സ് കണ്ണൂർ, കേരള വാട്ടർ അതോറിറ്റി, കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സപ്ലൈകോ, ഇത്രയും ബോർഡ് അല്ലെങ്കിൽ കമ്പനികളിലേക്ക് ആണ് ഈ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ പോസ്റ്റിന്റെ പേരുകൾ: ജൂനിയർ അസിസ്റ്റന്റ്, കാഷ്യറെ, അസിസ്റ്റന്റ് ഗ്രേഡ് 2, ക്ലർക്ക് ഗ്രേഡ് 1, ടൈം കീപ്പർ ഗ്രേഡ് 2, സീനിയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ജൂനിയർ ക്ലർക്ക് എന്നുള്ള പല കമ്പനികളിലും അല്ലെങ്കിൽ പല കോർപ്പറേഷനിലും പല പേരുകളായിരിക്കും. സാലറി സ്കെയിലെല്ലാം അത് ഫിക്സ് ചെയ്യുന്നത്, അതായത് കമ്പനി അല്ലെങ്കിൽ ബോർഡ് ആയിരിക്കും തീരുമാനിക്കുന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. വേക്കൻസികളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, നിരവധി വേക്കൻസികൾ ഉണ്ട് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. കുറേയധികം വേക്കൻസികളാണ് ഒഴിവുള്ളത്, എൻ്റെ എണ്ണം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നേരിട്ടുള്ള നിയമനമായിരിക്കും. പ്രായപരിധി 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതായത് 2/1/86നും 1/1/2004 ഇടയിൽ ജനിച്ചവർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയും. OBC-ക്കാർക്ക് നിയമാനുസരണം നൽകുന്ന 3 വർഷത്തെ ഉയർന്ന പ്രായപരിധി ഇളവും SC/ST-ക്കാർക്കുള്ള 5 വർഷത്തെ ഇളവും ഇവിടെയും ബാധകമാണ്, അത് ലഭിക്കും എന്ന കാര്യം കൂടി ഓർക്കുക. യോഗ്യത എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BA, BSc, BCom ബിരുദമുള്ളവർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പം നമ്മൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇനി വേണ്ട പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ, ആദ്യമായിട്ടാണ് നിങ്ങൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ അപേക്ഷിക്കുന്നതെങ്കിൽ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ വെബ്സൈറ്റായ www.keralapsc.gov.in എന്ന സൈറ്റിൽ അതിനകത്ത് വൺ ടൈം രജിസ്ട്രേഷൻ ലിങ്കുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് വേണ്ട ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ ഒരിക്കൽ നിങ്ങൾ ചെയ്താൽ മതിയാവും. അതിനുശേഷം അതിന് ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഡീറ്റെയിൽ ചോദിച്ച് നോക്കി മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡ് വെച്ച് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക, ഏതാ നോട്ടിഫിക്കേഷനുള്ള പോസ്റ്റ് സെലക്ട് ചെയ്യുക, അപ്ലൈ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പം ഒരു ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർ. ആ ഫോട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ 6 മാസത്തിനിടയിലുള്ള ഫോട്ടോ ആയിരിക്കണം. ഇനി മറ്റു നേരത്തെ ചെയ്തവരാണെങ്കിലും ഒരു 31/12/2012 ശേഷം എടുത്ത ഫോട്ടോഗ്രാഫ് ആയിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക.
അപ്പം ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പുതിയതായിട്ട് പ്രൊഫൈൽ ചെയ്യുന്ന ആൾക്കാർ മിനിമം 6 മാസമെങ്കിലും ഇടയ്ക്കുള്ള ഫോട്ടോ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും ഫോട്ടോയുടെ അടിയിൽ പ്രിന്റ് ചെയ്ത് ലെജിബിൾ ആയിട്ട് ആ ഫോട്ടോയുടെ അവസ്ഥ അടി ഭാഗത്തായിട്ട് ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ നിങ്ങൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷത്തേക്ക് വാലിഡിറ്റി ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷിക്കേണ്ട അപേക്ഷാ ഫീസൊന്നുമില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഡേറ്റയൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വളരെ സത്യസന്ധമായ ഡേറ്റാസ് ഒക്കെ മാത്രം നമ്മൾ ഡാറ്റാസ് നമ്മൾ കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഈ ആപ്ലിക്കേഷനൊക്കെ സമർപ്പിച്ചതിന് ശേഷം ചേഞ്ച് ഒന്നും വരുത്താൻ പറ്റില്ല. അതിന് ശേഷം ഒരു സോഫ്റ്റ് കോപ്പി, ഒരു ആപ്ലിക്കേഷൻ ഫോമിന്റെ ഒരു കോപ്പി എടുത്ത് വെക്കാൻ, ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാനായിട്ട്, അതിനുവേണ്ടി നിങ്ങൾ സോഫ്റ്റ് കോപ്പി എടുത്ത് വെച്ചാലും മതി. അത് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് മൈ ആപ്ലിക്കേഷൻ, നിങ്ങളുടെ പ്രൊഫൈലിൽ മൈ ആപ്ലിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാനായിട്ട് കഴിയും. പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പബ്ലിക് സർവീസ് കമ്മീഷനുമായിട്ട്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫോമിലൂടെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിക്കാനായിട്ട് കഴിയും. അതുപോലെ നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, കമ്മ്യൂണിറ്റി, ഇതൊക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കാനായിട്ട് പി എസ് സി ആവശ്യപ്പെടുന്ന സമയത്ത് അത് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ റെഡി ആയിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സെലക്ഷന് വേണ്ടി ഒരു OMR ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ റിട്ടേൺ ടെസ്റ്റോ ഉണ്ടെങ്കിൽ നിങ്ങളത് എഴുതാൻ റെഡി ആണെന്നൊരു കൺഫർമേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴിയാണ് അത് ചെയ്യാനായിട്ടുള്ളത്. സാധാരണ നിങ്ങൾ നോട്ടിഫിക്കേഷനിലൂടെ തന്നെ എന്നാണെന്നുള്ള വരും, അല്ലെങ്കിൽ പിന്നീട് എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് മുമ്പ് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കും. അത് നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ SMS ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കൺഫർമേഷൻ കൊടുക്കുന്നവർക്ക് മാത്രമേ പരീക്ഷയുടെ ഒരു 15 ദിവസം മുമ്പ് പോലെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. മാത്രമല്ല ഈ കൺഫർമേഷൻ കൊടുക്കാത്തുള്ള അപേക്ഷകളൊക്കെ റിജക്ട് ചെയ്യാൻ വരെ സാധ്യതയുണ്ടെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. കാര്യമാണ് വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നിങ്ങളത് വൺ ടൈം രജിസ്ട്രേഷൻ വഴി, വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ നിങ്ങളുടെ ആധാർ കാർഡൊക്കെ ഉള്ള കാരണം, നിങ്ങൾ ആധാർ കാർഡ് ഒരു ID പ്രൂഫായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ആ ആധാർ കാർഡ് നിങ്ങളുടെ ഒരു ഈ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്തും ഇന്റർവ്യൂക്ക് വിളിക്കുന്ന സമയത്തും നിങ്ങളുടെ ഒരു ID പ്രൂഫായിട്ട് അത് കരുതാനായിട്ട് പറ്റും. അപ്പോൾ അപേക്ഷ സ്വീകരിക്കുന്ന അവസാനത്തെ ഒന്നുകൂടെ പറയുന്നത്, 2022 മാർച്ച് 30 ആണെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ട www.keralapsc.gov.in എന്ന സൈറ്റിലാണ്. അപ്പോൾ കേരള ഡിഗ്രി ഉള്ള ഒരാളാണ് നിങ്ങൾ എന്നെങ്കിൽ ഈ എലിജിബിലിറ്റി കണ്ടീഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു സ്ഥിരം ജോലി, കേരള സർക്കാരിന് കീഴിൽ ഒരു സ്ഥിരം ജോലി ലഭിക്കാനുള്ള അവസരമാണ്. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. നല്ല രീതിയിൽ പഠിച്ച്, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കിത് നിങ്ങളുടെ കയ്യെത്തും ദൂരത്താണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാരോടും പറയുക, അവർക്കും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.